السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين سنهم الله സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ സദാ പരിശ്രമിച്ചു കൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസീയത്ത് നൽകുകയാണ്. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചുകൊണ്ടുള്ള യഥാർത്ഥത്തിലുള്ള ഒരു ജീവിതത്തിന് അള്ളാഹു നമുക്കെല്ലാം കരുത്ത് പകരുകയും വിശ്വാസികൾക്ക് വേണ്ടി തയ്യാറ് ചെയ്ത് വെച്ചിട്ടുള്ള സ്വർഗലോകത്തിലേക്ക് അവൻ നമുക്കെല്ലാം ഇടം നൽകുകയും ചെയ്തുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തിന് ആവശ്യമായ എല്ലാ മേഖലകളിലേക്കും നിർദ്ദേശങ്ങൾ നൽകുകയും മാർഗദർശനം നൽകുകയും ചെയ്യുന്ന അത്ഭുതങ്ങളുടെ അത്ഭുതമായ പരിശുദ്ധ ഖുർആൻ. ആ ഗ്രന്ഥം കൈകാര്യം ചെയ്തിട്ടില്ലാത്ത വിഷയങ്ങളില്ല. വിശ്വാസപരമായ കാര്യങ്ങളും കർമ്മപരമായ കാര്യങ്ങളും മാത്രമല്ല, മനുഷ്യജീവിതത്തിൽ സൗഹാർദ്ദവും സ്നേഹവും സാഹോദര്യവും സഹവർത്തിത്വവും നിലനിൽക്കുവാൻ ആവശ്യമായ വ്യത്യസ്തങ്ങളായ ഉപദേശ നിർദ്ദേശങ്ങൾ ധാരാളം അധ്യായങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ സജീവമായ ശ്രദ്ധ പതിയേണ്ടുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ ഹുജറാത്ത്. സൂറത്തുൽ ഹുജറാത്ത് റൂമുകൾ, മുറികൾ എന്നാണ് അതിന്റെ അർത്ഥം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയുടെ ചുറ്റുഭാഗത്തായി ഉണ്ടായിരുന്ന അവിടുത്തെ ഭാര്യമാരുടെ കൂടെ അവിടുന്ന് ലളിതമായ നിലക്ക് കഴിച്ചുകൂട്ടിയിരുന്ന കൊച്ചു കൊച്ചു റൂമുകൾ, മുറികൾ, അതാണ് ഹുജറാത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ആ അധ്യായത്തിലൂടെ ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് മാനവ സമൂഹത്തിന്റെ മുമ്പാകെ അള്ളാഹു വെച്ചിട്ടുള്ളത്. ഇന്ന് മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ ഒട്ടേറെ ദുഷ്പ്രചരണങ്ങളെ കുറിച്ചുള്ള
അതിന് വകവെക്കുന്ന ആ രൂപത്തിലുള്ള സമൂഹത്തിൽ കാണുന്ന ദുഷിച്ച ഭിന്നതകൾക്ക് നിമിത്തമാകുന്ന കാര്യങ്ങളെ വേരോടെ പിഴുതെറിയാനുള്ള നിർദ്ദേശമാണ്, ആ നിലക്കുള്ള പ്രത്യേകമായ ഉപദേശമാണ് ഈ അധ്യായത്തിലേറെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഒന്നിച്ചുറങ്ങിയിരുന്ന സഹോദരങ്ങൾ, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിരുന്ന സഹോദരങ്ങൾ, ജീവിതത്തിൽ ഞാനും നീയും പിരിയില്ലെന്ന് പലപ്പോഴും വാക്കുകളിലൂടെ സ്നേഹത്തോടെ പരസ്പരം കൈമാറിയവർ, വളരെയേറെ പകയിലും ശത്രുതയിലും വിദ്വേഷത്തിലും കഴിഞ്ഞുകൂടുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിലേക്ക് മാറുന്നതായി ഇന്ന് നമ്മൾ കാണുന്നു. എന്താണ് അതിന് നിമിത്തമാകുന്നത്? തന്റെ സഹോദരനെ കുറിച്ചുള്ള യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ദുഷ്പ്രചരണങ്ങൾ ആരോ തന്റെ കാതിൽ എത്തിച്ചു തന്നിരിക്കുകയാണ്. അങ്ങനെ അത് കേട്ടപാടെ തന്റെ സഹോദരന് ആ വിശ്വാസമുണ്ടോ, അതല്ലെങ്കിൽ തന്റെ സഹോദരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാതെ കേട്ടപാടെ അത് വിശ്വസിക്കുകയും അത് നാലാളെ മുമ്പിൽ പറയുകയും സമൂഹത്തിന്റെ മുമ്പിൽ ആ കള്ളം പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആരെക്കുറിച്ചാണോ ആരോപണം തന്റെ കാതിലെത്തിയതെങ്കിൽ ആ മനുഷ്യനെ, ആ വ്യക്തിയെ വളരെ മോശമായി സമൂഹത്തിന്റെ മുമ്പിൽ താറടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോഴാണ് പിന്നെ മനസ്സിലായത് ഇയാൾക്ക് ആ വ്യക്തിയെ കുറിച്ച് ഞാൻ കേട്ടത് ശരിയായിരുന്നില്ല, ആ വ്യക്തിയെ കുറിച്ച് ഞാൻ പറഞ്ഞു വരത്തിയത് നേരായിരുന്നില്ല, ആ വ്യക്തിയെ കുറിച്ച് എന്റെ കാതിലെത്തിയത് അടിസ്ഥാനമുള്ളതായിരുന്നില്ല, ആരോപണമായിരുന്നു. പക്ഷേ അപ്പോഴേക്ക് നേരം വൈകിപ്പോയിരുന്നു, ഞാൻ എടുക്കേണ്ട നടപടികളൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞിരുന്നു, ഞാൻ പ്രചരിപ്പിക്കേണ്ട നുണകളൊക്കെ ഞാൻ പ്രചരിപ്പിച്ചിരുന്നു, അതെത്തേണ്ട കോണുകളിലെല്ലാം അത് എത്തിച്ചേർന്നിരുന്നു. അതുകൊണ്ടുണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ മുഴുവൻ സമൂഹത്തിൽ പൊട്ടിക്കഴിഞ്ഞിരുന്നു. പിന്നെ ഞാൻ ഖേദിച്ചിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഈ സൂറത്തുൽ ഹുജറാത്തിലെ നിർദ്ദേശമാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇൻജാഅക്കും, നിങ്ങളുടെ അടുക്കൽ വന്നാൽ, ഫാസിഖുൻ, ഒരു തെമ്മാടി വന്നാൽ, ഒരു ദുർവൃത്തൻ വന്നാൽ, ഒരു മോശപ്പെട്ടവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ, ബിനബഇൻ, ഒരു വാർത്തയുമായി വന്നാൽ, ഫതബയ്യനു, കേട്ടപാടെ അത് ഏറ്റെടുക്കരുത്, കേട്ടപാടെ അത് വിശ്വസിക്കരുത്, കേട്ടപാടെ അത് നാലാളോട് പറയരുത്, കേട്ടപാടെ നീ അത് ഇമെയിൽ ചെയ്യരുത്, കേട്ടപാടെ നീ അത് പ്രചരിപ്പിക്കരുത്. നീ അതിനെക്കുറിച്ച് അന്വേഷിച്ചറിയുന്നത് വരെ അന്വേഷിച്ചറിയണം. ആ വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ അയാളെ വിളിച്ച് ചോദിക്കണം. നിങ്ങൾ എന്താണ് കേട്ടതെങ്കിൽ, അയാളെ കുറിച്ച് എന്താണ് കേട്ടതെങ്കിൽ അയാളെ വിളിച്ച് ചോദിക്കണം, ഞാൻ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ കേട്ടു, അത് ശരിയാണോ? ഞാനതിന്റെ ഉത്തരവാദിയല്ല, ഞാൻ ആ ആളല്ല, ഞാൻ ആ വിശ്വാസക്കാരനല്ല, ഞാനത് ചെയ്യുന്നവനല്ല, ഞാൻ അതിന്റെ വക്താവല്ല, അതെന്റെ പേരിലുള്ള കള്ളം കെട്ടി ഉണ്ടാക്കി ആരോപിക്കുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യനെ കുറിച്ച് അത് പറയാൻ ഒരു സത്യവിശ്വാസിക്ക് പാടില്ല. പക്ഷെ ആരിന്നതിന് തയ്യാറാകുന്നു? കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുക്കാൻ ഓടുന്നു സമൂഹം. കാള പ്രസവിക്കുമോ എന്ന് പോലും ചിന്തിക്കാതെ, കാള പെറ്റോ എങ്കിൽ കുട്ടിയെ കെട്ടാൻ ഒരു കയറ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. അള്ളാഹുവിൽ അഭയം. പ്രിയമുള്ളവരെ, പരസ്പരം കഴുത്തറുത്തു കൊല്ലാനും പരസ്പരം ചതി ചെയ്യാനും പരസ്പരം വീറോടെ പൊരുതാനുമൊക്കെ ഈ രൂപത്തിലുള്ള ഊഹാപോഹങ്ങൾ നിമിത്തമാവുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് പറഞ്ഞു, കേട്ടതപ്പടി വിശ്വസിക്കരുത്, അതിനെക്കുറിച്ച് അന്വേഷിച്ചറിയണം. ഫതബയ്യനു, നിങ്ങൾ വ്യക്തമായി അന്വേഷിക്കണേ, അല്ലെങ്കിലോ അന്തുസീബു ഖൗമം ബിജഹാല, വിവരക്കേട് കൊണ്ട് അവിവേകം കൊണ്ട് നിങ്ങൾ ആരെക്കുറിച്ചാണോ കേട്ടതെങ്കിൽ അയാൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ടാകും, അയാൾ നിങ്ങൾ ചീത്ത പറഞ്ഞിട്ടുണ്ടാകും, അയാൾ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകും, അയാൾ നിങ്ങൾ പരിഹസിച്ചിട്ടുണ്ടാകും, അയാൾ നിങ്ങൾ മോശപ്പെടുത്തിയിട്ടുണ്ടാകും,
പിന്നെ കുറച്ച് കഴിയുമ്പോഴാവും മനസ്സിലാവുക ആ വ്യക്തിയെ കുറിച്ച് പ്രചരിപ്പിക്കപ്പെട്ട കള്ളക്കഥകളാണ് ഞാൻ കേട്ടത് മുഴുവനും. അതിൽ വസ്തുതയില്ല. പക്ഷേ അപ്പോഴേക്ക് നിങ്ങൾ ചെയ്യേണ്ട തോതിവാസങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ട് അത് മുഖേന ഉണ്ടാകുന്ന ആപത്തുകളൊക്കെ സമൂഹത്തിൽ വരുത്തി വെച്ചിട്ട് അവസാനം നിങ്ങൾ അതാ ഖേദിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടേണ്ടി വരുന്നു. പിന്നെ ഒരു ഖേദത്തിന് ഇടയുണ്ടാക്കരുത്. അതുകൊണ്ട് ഒരാളെ കുറിച്ച് എന്ത് കേട്ടാലും അത് അപ്പടി എന്ന് വിശ്വസിച്ച് പറയാൻ നടക്കണ്ട എന്ന് വിശ്വാസികളോട് ഇസ്ലാം പറയുന്നു. എന്നെ കുറിച്ചോ നിങ്ങളെ കുറിച്ചോ ആരെങ്കിലും ഒരാളൊരു കാര്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്നോടൊരാൾ വന്ന് പറയാണ് ഇതാ ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ഇന്ന ഫസാദ് പറയുന്നുണ്ട്, തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണത്, അതെ നിങ്ങളെ കുറിച്ച് അയാൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എന്ത് വേണം? ഇയാൾ പറഞ്ഞത് ഉടനെ വിശ്വസിക്കണോ? ഇയാൾ പറഞ്ഞത് ഉടനെ മുഖവിലക്കെടുക്കണോ? വേണ്ട, ഞാൻ അന്വേഷിക്കണം. ആ വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ? അയാൾ വിളിച്ച് അന്വേഷിക്കണം. നിങ്ങൾ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ ഇങ്ങനെ കേട്ടു, ശരിയാണോ? അയാൾ ഒരു പക്ഷേ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ അയാൾ അതല്ല പറഞ്ഞിരിക്കുക, അയാൾ പറഞ്ഞ വാചകത്തെ ദുർവ്യാഖ്യാനിച്ചതാവാം. കട്ടുമുറിച്ച രൂപത്തിലുള്ള ഇന്ന് സമൂഹത്തിൽ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്! എന്റെ ഒരു അരമണിക്കൂർ ഹുതുബയിൽ നിന്ന് നിങ്ങൾക്ക് അരമിനിറ്റ് കട്ടെടുക്കാം, അരമിനിറ്റ് മുറിച്ചെടുക്കാം, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട രൂപത്തിൽ അതിനെ പ്രചരിപ്പിക്കാം. അങ്ങനെ വ്യത്യസ്തമായ ഹുതുബകളിൽ നിന്ന് അരമിനിറ്റുകളും മുക്കാ മിനിറ്റുകളും ഒരു മിനിറ്റുകളും ഒരു സെക്കൻഡുകളും ഒക്കെ നിങ്ങൾക്ക് കട്ടുമുറിച്ചെടുത്ത് ഒരു സീഡിയാക്കി സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് പ്രചരിപ്പിച്ച് എനിക്കില്ലാത്ത വിശ്വാസങ്ങൾ, എനിക്കില്ലാത്ത സ്വഭാവങ്ങൾ, എനിക്കില്ലാത്ത ആചാരങ്ങൾ, ഇനി ഞാനതിന്റെ വക്താവാണെന്ന് നാടുനീളെ പ്രചരിപ്പിക്കുവാൻ ഒരു ഫാസിഖ് വിചാരിച്ചാൽ നടക്കും, പ്രിയമുള്ളവരെ. പക്ഷേ ഇസ്ലാം എന്താണ് പറയുന്നത്? അത്തരത്തിലുള്ള കള്ള വാർത്തകളുമായി, ഏതെങ്കിലും ഒരു വാർത്തയുമായി ആരെങ്കിലും നിന്നെ സമീപിച്ചു കഴിഞ്ഞാൽ നീ വളരെ കൃത്യമായി ഫതബയ്യനു, വളരെ കൃത്യമായി അന്വേഷിച്ചറിയണം. അല്ലെങ്കിൽ നീ ഏതെങ്കിലും കാര്യത്തിൽ എടുത്തു ചാടിയിട്ട് അഭിപ്രായം പറഞ്ഞു വല്ലതും ചെയ്താൽ അവസാനം നിനക്ക് ബോധ്യമാകും നീ ചെയ്തത് മുഴുവൻ തെറ്റായിരുന്നു എന്ന്. പക്ഷെ അപ്പോഴേക്ക് നിന്റെ ഖേദം കൊണ്ട് ഫലമുണ്ടാവില്ല, എത്തേണ്ട അപകടങ്ങളൊക്കെ എത്തിയിട്ടുണ്ടാകും. ചെറിയ നിസ്സാരമായ പാപങ്ങളെ കുറിച്ച് പോലും, നിസ്സാരമായ ആരോപണങ്ങൾ പോലും ഒരാളെ കുറിച്ച് മറ്റൊരാളോട് ഇല്ലാത്തത് പറയാൻ പാടില്ല. പറയുന്ന വിഷയം ഗൗരവമാണെങ്കിലോ ഗൗരവം കൂടും. നമുക്കറിയാം മഹതിയായ നമ്മുടെ ഉമ്മ, ലോക മുസ്ലിമീങ്ങളുടെ ഉമ്മ, പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യ മഹതിയായ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹ പാതിവൃത്യത്തിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ പരിശുദ്ധിയിൽ വിരാജിക്കുന്ന മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ, സഫ്വാൻ റളിയല്ലാഹു അൻഹു, ഈ രണ്ടാളെയും കുറിച്ച് മദീനയിൽ മുനാഫിക്കുകൾ, തെമ്മാടികൾ കുറച്ചൊന്നുമല്ല പ്രചരിപ്പിച്ചത്. മഹതിയായ നമ്മുടെ ഉമ്മയും സഫ്വാൻ റളിയല്ലാഹു അൻഹും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്ന് വ്യഭിചാരാരോപണം മദീനയിൽ മുഴുവൻ പ്രചരിപ്പിച്ചു. അന്നുള്ള മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ട് അന്നുള്ള തെമ്മാടികൾ, അന്നുള്ള മുനാഫിക്കുകൾ പ്രചരിപ്പിച്ചു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി എന്ന നിലക്ക് പലരും അത് വിശ്വസിച്ചു, പലരും അത് വിശ്വസിച്ചു, പലരും അതിൽ ശരിയില്ലേ എന്ന് പറഞ്ഞു, കാറ്റടിക്കാതെ ഏലേനങ്ങുമോ എന്ന് പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ ഇല്ലാതെ ശബ്ദം കേൾക്കുമോ എന്ന് പറഞ്ഞു, പല ന്യായങ്ങൾ പറഞ്ഞിട്ട് ആ റിപ്പോർട്ടിനെ പലരും സത്യസന്ധമായി മുഖവിലക്കെടുത്തു. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിനെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് തലഖൗനഹു ബിഅൽസിരതികും വതഖൂലൂന ബിഅഫ്വാഹികും മാ ലൈസ ലകും ബിഹി ഇൽമുൻ വതഹ്സബൂനഹു ഹയ്യനാ വഹുവ ഇൻദല്ലാഹി അളീം ولولا اذ سمعتموه قلتم ما يكون لنا ان نتكلم بهذا سبحانك هذا بهتان عظيم يعظكم الله ان تعودوا لمثله ابدا ان كنتم مؤمنين سوره النور المرچ നോക്കൂ പ്രിയമുള്ളവരേ, നമ്മുടെ ഉമ്മയെ കുറിച്ച് കേട്ട, സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും കേട്ട, വ്യഭിചാര ആരോപണം കേട്ട ബാദി കേൾക്കാത്ത ബാദി എന്ന നിലക്ക് അതിനാല ആളുകളുടെ കാതിലേക്ക് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ച ആളുകളോട് അല്ലാഹു തആല ആവശ്യപ്പെടുന്നു, നിങ്ങൾക്കത് കേട്ട സമയത്ത് നിങ്ങളതാ നിങ്ങളുടെ നാവുകൾ കൊണ്ട് നിങ്ങളുടെ ആ വാർത്ത ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളത് പ്രചരിപ്പിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നു ഇതൊരു നിസ്സാരമായ കാര്യമാണെന്ന്. വഹുവ ഇൻദല്ലാഹി അലീം, അത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ഗൗരവമുള്ള സംഗതിയാണ് നിങ്ങൾ പറഞ്ഞത്, വലിയ ഗൗരവമുള്ള കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. എന്നിട്ടല്ല പറഞ്ഞു, വലൗലായിരു സമയത്ത് മൂഹു, നിങ്ങൾക്കത് കേട്ട നേരത്ത് ആയിക്കൂടായിരുന്നോ,
മായ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുകൂടായിരുന്നില്ലേ? വലൗലായിൽ സമയത്തുമൂഹു ഖുൽതും, നിങ്ങൾക്ക് ഇങ്ങനെ പറയാമായിരുന്നില്ലേ? എങ്ങനെ ഞങ്ങൾക്ക് ഇക്കാര്യം സംസാരിക്കാൻ പറ്റില്ല. ഇത് വമ്പിച്ച കുറ്റാരോപണം തന്നെയാകുന്നു എന്ന് എന്തുകൊണ്ട് വിശ്വാസികളെ നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നില്ലേ? ഇത് പറഞ്ഞിട്ട് അല്ല പറയാണ്, അല്ല നിങ്ങളെ ഉപദേശിക്കുകയാണ്, ഒരു കാലത്തും ഇനി ഇതുപോലത്തെ പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന നിലക്ക് ഈ കർമ്മങ്ങൾ, ഈ പ്രവർത്തനങ്ങൾ, ഈ പ്രചരണങ്ങൾ, ഈ ദുഷ്പ്രചരണങ്ങൾ, ഇത് വിശ്വസിച്ചു പ്രചരിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു കാലത്തും മടങ്ങല്ല. ഇൻകുന്തും മുഅ്മിനീൻ, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ. എന്തിനെ കുറിച്ച് എന്താരോപണം പറഞ്ഞതിനാ അല്ലാഹ് അത്ര കടുപ്പത്തിൽ സംസാരിച്ചത്? എന്താരോപണം മറ്റൊരാളെ കുറിച്ച് പറഞ്ഞേടത്താണ് അല്ലാഹു ഈ ആയത്ത് അവതരിപ്പിച്ചത്? വ്യഭിചാരോപണം. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരാൾ വ്യഭിചരിച്ചു, ഒരാൾ കള്ളുകുടിച്ചു, ഒരാൾ പലിശ വാങ്ങി എന്ന് പറയുന്നതിനേക്കാളും ഗൗരവമായ ഒരാരോപണമുണ്ട്. അതെന്താ? ഒരാൾ ശിർക്ക് ചെയ്തിരിക്കുന്നു, അയാൾ മുശ്രിക്കാണ്, ഇയാൾ ഇന്നാളോട് പ്രാർത്ഥിക്കുന്നവനാണ്, ഈ വ്യക്തി ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവനാണ്, ഇയാൾ മലക്ക് പൂജകനാണ് എന്നിങ്ങനെ ഒരാളെ കുറിച്ച് അയാൾക്കില്ലാത്ത വിശ്വാസമോ ഒരാൾക്കില്ലാത്ത വിശ്വാസമോ ഒരാളെ കുറിച്ച് പറഞ്ഞ് ഒരാൾ കാഫിറാണ്, ഒരാൾ മുശ്രിക്കാണെന്ന് ആരോപണം പറഞ്ഞാലോ അതിന്റെ ഗൗരവം എത്രയായിരിക്കും? അതിന്റെ ഗൗരവം എത്രയായിരിക്കും? ഒരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ വ്യക്തിയോട് നമുക്ക് വിളിച്ചന്വേഷിക്കാൻ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. ഫോൺ ചെയ്യാം, നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം, ഇമെയിൽ സംവിധാനം നടത്താം, ചാറ്റിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്താം. അധുനാധുന സാങ്കേതിക വിദ്യകൾ മുഴുവൻ ഇന്ന് നമ്മുടെ വിരൽത്തുമ്പുകളിൽ നിറഞ്ഞാടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ടും അന്വേഷിക്കാൻ എന്റെ മനസ്സ് വരുന്നില്ല, എന്നിട്ടും ഒന്ന് ചോദിച്ച് തൃപ്തിയാകാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. പകയും വിദ്വേഷവും രോഷവും കൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരനെ ആറ്റി അകറ്റുകയാണ്, ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരനോടുള്ള ബന്ധം മുറിച്ചു കളയുകയാണ്, ഞാൻ അവനെ കാണുമ്പോൾ കാർക്കിച്ചു തുപ്പുന്ന മുഖഭാവത്തോടെ ജീവിക്കുകയാണ്. ഇന്ന് വരെ ഞാൻ അവനോട് സലാം പറഞ്ഞിരുന്നവൻ ഇന്ന് സ്നേഹത്തിലവൻ എനിക്ക് കാണേണ്ടതില്ല എന്ന് പോലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? തെറ്റിദ്ധാരണകൾ, തെറ്റിദ്ധാരണകൾ. അല്ലാഹു തആല പറയുന്നു, വിശ്വാസികളെ, വിശ്വാസികളെ, ഇൻജാകും ഫാസിഖുൻ, ഒരു തെമ്മാടി നിങ്ങളുടെ അരികിൽ വന്നാൽ, ബിനബഇൻ, ഒരു വാർത്തയുമായി വന്നാൽ, ഫതബയ്യനു, നിങ്ങൾ വളരെ വ്യക്തമായി അന്വേഷിച്ചറിയണേ, അതല്ലെങ്കിൽ അന്തുസീബു ഖൗമം ബിജഹാല, ഒരു സമൂഹത്തെ കുറിച്ച് നിങ്ങൾ അവിവേകത്തോടെ ഇടപെടും, അങ്ങനെ ഇടപെട്ട് കുറെ കഴിഞ്ഞിട്ടാ മനസ്സിലാവുക ഇതൊക്കെ തെറ്റായിരുന്നു, മാപ്പ് തരണം, പൊറത്തു തരണം എന്ന് അയാളോട് പറയുമ്പോഴേക്ക് ഫതുസ്ബിഹു വലാമാ ഫഅൽതും നാദിമീൻ, നിങ്ങൾ ചെയ്തതിന്റെ ഒക്കെ അബദ്ധങ്ങൾ ലോകമൊന്നാകെ ഉണ്ടായി, പിന്നെ കേറിച്ചിട്ട് ഫലമുണ്ടാവുകയില്ല. അതുകൊണ്ട് കേട്ടതും കേൾക്കപ്പെടുന്നതും ഒന്നും പറഞ്ഞു നടക്കാൻ നിൽക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഫാ ബിൽ മർഇ കദിബാ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടത് മുഴുവൻ പറഞ്ഞു നടക്കുന്നത് തന്നെ മതി ഒരുത്തൻ കള്ളനാവാൻ, ഒരുത്തൻ കളവ് പറയുന്ന കള്ളനാകാൻ. എന്തേ വേണ്ടു? കേട്ടത് മുഴുവൻ അങ്ങനെ അടിച്ചു വിടുന്ന സ്വഭാവക്കാരനായാൽ മതി. വിശ്വാസികളെ, നമുക്കത് ചേർന്നതല്ല. നാം പറയുന്നതിന്റെ മുമ്പ് ആലോചിക്കണം, വസ്തുതയാണോ വസ്തുതയല്ലാത്തത്? ചെറുതോ വലുതോ ആയതോ ഒരാളെ കുറിച്ചും പറഞ്ഞു പോകരുത്, അത് സമൂഹത്തിൽ വലിയ രൂപത്തിലുള്ള അപകടം വരുത്തി വെക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയത് ഈ സൂറത്തുൽ ഹുജറാത്തിലൂടെയാണ്. രണ്ടാമതായി അല്ലാഹു ഈ ആയത്തിലൂടെ നിർദ്ദേശിക്കുന്നത് വിശ്വാസികളോട് പറയാണ്, വിശ്വാസികളെ, നിങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധങ്ങളെ തകർക്കുന്ന നിലക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരു സമുദായവും മറ്റൊരു സമൂഹത്തെ പരിഹസിക്കരുത്. കാരണമായി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുവാൻ പാടില്ല. സ്ത്രീകളോടും അത് തന്നെ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ നിങ്ങളെ തന്നെ കുറവാക്കി സംസാരിക്കരുത്, നിങ്ങൾ അർത്ഥ പേരുകൾ, ദ്വയാർത്ഥമുള്ള പേരുകൾ, ചീത്ത പേരുകൾ കൊണ്ട് പരസ്പരം വിളിച്ചാക്ഷേപിക്കരുത്. വ്യക്തികൾ, അവൻ ഇന്നവനാണ്, അവനതാ, അവന്റെ നിറം കണ്ടില്ലേ, നിറത്തിന്റെ പേരിൽ, അതുപോലെ തന്നെ ശാരീരികമായ വൈകല്യത്തിന്റെ പേരിൽ, മറ്റേതെങ്കിലും കാര്യങ്ങളുടെ പേരിൽ, ആ നിലക്ക് ഒരാളെ ആക്ഷേപിക്കുന്ന നിലക്കുള്ള പേരുകൾ, അതേ അവസരത്തിൽ ഒരാൾക്കുള്ള മികവ് തെളിയിക്കുന്ന, ഒരാളുടെ സ്ഥാന പേര് സൂചിപ്പിക്കുന്ന അത്തരത്തിലുള്ള നാമങ്ങൾ ഒരിക്കലും നിഷിദ്ധമായ സംഗതിയല്ല. അത് പറയുന്നത് ചിലപ്പോൾ നന്മ കൂടിയായിരിക്കും. അതേ അവസരത്തിൽ ഒരാളുടെ ശാരീരിക വൈകല്യം പോലും എടുത്തു പറയുന്നത് അവനെ അപമാനിക്കുക എന്ന ഒരു ഉദ്ദേശം അതിൽ അല്പമെങ്കിലും കലർന്നിട്ടുണ്ടെങ്കിൽ
മഹദിയായ നമ്മുടെ ഉമ്മയോട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവരേതോ ഒരാളെ കുറിച്ച് ഖസീറ എന്നൊരു പ്രയോഗം പറഞ്ഞു. ഖസീറ ഒരാളെ പറ്റി അറിയാൻ വേണ്ടി ഖസീറ എന്ന് പറഞ്ഞു. എന്നതാ, ആളൊരു കുള്ളത്തിയാണ്, നമ്മൾ പറയില്ലേ കുറച്ച് ഉയരം കുറഞ്ഞ ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ വാക്കെങ്ങാനും ഒരു സമുദ്രത്തിൽ വെച്ചാൽ ആ സമുദ്രം മുഴുവനും കലങ്ങി മറിഞ്ഞ് വഷളാകുവാൻ ആ ഒരു കെലിമത്ത് മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു, വാക്കുകൾ സൂക്ഷിച്ചോളണം. വളരെ ഗൗരവത്തോടുകൂടെ ഈ സമൂഹത്തോട് പറഞ്ഞിരിക്കുകയാണ്, ആരോപണങ്ങൾ സൂക്ഷിക്കണം, നമീമത്തുകാരെ സൂക്ഷിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പരസ്പരം ഈ അധ്യായത്തിന്റെ തന്നെ മറ്റൊരു നിർദ്ദേശം എന്താണ്? വലാ യഗ്തബ് ബഅദുക്കും ബഅദാ, നിങ്ങളിൽ ചിലർ ചിലരെ കുറിച്ച് അതേ ഗീബത്ത് പറയരുത്. അയുഹിബ്ബു അഹദുക്കും മൻ യാകുല ലഹ്മ അഖീഹി മൈതം ഫകരിഹ്തുമൂഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം. നിങ്ങളിൽ ഒരാളുടെ സഹോദരന്റെ പച്ചമാംസം അവൻ മരിച്ചു കിടക്കുന്ന ആ സഹോദരന്റെ ബോഡിയിൽ നിന്ന് ഒരു മാംസം വറിച്ചെടുത്തുകൊണ്ട് തിന്നുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. അതുപോലെ നിങ്ങൾക്ക് വെറുപ്പുണ്ടാകേണ്ട സംഗതിയാണ് അപരന്റെ കുറ്റം പറയൽ. എന്താ മയ്യത്തിന്റെ ഇറച്ചെടുത്ത് ആ മയ്യത്തൊന്നും പ്രതികരിക്കൂലല്ലോ. എന്താ അങ്ങനെ ഉപമിക്കാൻ കാരണം? ഗീബത്ത് എന്ന് പറഞ്ഞാൽ തന്നെ സ്ഥലത്തില്ലാത്ത ആളെ പറിച്ച് കുറ്റം പറയല. നമ്മളിങ്ങനെ കുറ്റം പറയുന്നുണ്ട്, പ്രതികരിക്കാൻ അയാളില്ല, അയാൾ കേൾക്കുന്നില്ല, അയാളെ പറിച്ച് നുണങ്ങനെ പറയാ. അങ്ങനെ എല്ലാന്ന് പറയാനുള്ള അവകാശം പോലും അയാൾക്കില്ല, അതിനുള്ള അവകാശം പോലും വകവെച്ച് കൊടുക്കുന്നില്ല, അയാളെ കേൾക്കെ പറയുന്നില്ല, നാടൊട്ടാകെ പ്രചരിപ്പിക്കാണ് ഗീബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അത്തദറൂനമൽ ഗീബ, ഗീബത്ത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിനും അവന്റെ റസൂലിനും അറിയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്റുകാ ഹാക ബിമാ യക്റഹു, നിന്റെ സഹോദരന് വെറുപ്പുള്ള കാര്യം നീ പറയലാകുന്നു ഗീബത്ത്. അപ്പോൾ നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു, അഫറഅയ്ത ഇൻ കാന ഫീ അഖീമാ ഖൂൽ, ഞാൻ എന്റെ സഹോദരനെ കുറിച്ച് പറയുന്നത് അയാളിൽ ഉള്ളത് തന്നെയാണെങ്കിലോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ കാന ഫീഹിമാ തഖൂലു ഫഖദ് ഇഖ്തബ്തഹു, അയാളിൽ ഉള്ള കാര്യം തന്നെയാണ് പറയുന്നതെങ്കിലും നീ ഗീബത്താ പറഞ്ഞത്, ഇല്ലാത്ത കാര്യം കൂടിയാണോ പറഞ്ഞതെങ്കിലോ? ഫഖദ് ബഹത്തഹു, നീ അയാളെ കുറിച്ച് വമ്പിച്ച കള്ളമാണ് ആരോപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും വളരെ പരിപാവനമായ മുസ്ലിമിന്റെ രക്തം, അവന്റെ ധനം, അവന്റെ അഭിമാനം എല്ലാം സംരക്ഷിക്കപ്പെടേണ്ടവയാണ്. ഇസ്ലാമികമായി സത്യവിശ്വാസികൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന, അവർക്കിടയിൽ ഐക്യം തകർക്കുന്ന എല്ലാ കുപ്രചരണങ്ങളെയും വിശ്വാസികളെ തിരിച്ചറിയണം, വസ്തുതകളെ പഠിച്ചറിയണം, വസ്തുതകളെ മനസ്സിലാക്കാതെ പക്ഷം ചേരരുത്. അള്ളാഹുവിന്റെ മുമ്പിലാണ് നമുക്ക് പോയി നിൽക്കേണ്ടത്. അവിടെ ഗ്രൂപ്പ് ഉണ്ടാവില്ല, അവിടെ സംഘടനയുണ്ടാവില്ല, അവിടെ കൂട്ടം കൂടാൻ ആളുകൾ ഉണ്ടാവില്ല. എന്റെ കാര്യം ഞാൻ പറയേണ്ടി വരും എന്റെ ഖബറിലും അള്ളാഹുവിന്റെ മുമ്പിലും. നിങ്ങളിൽ ഓരോരുത്തരുടെയും കാര്യം നിങ്ങളിൽ ഓരോരുത്തരും, എല്ലാവരും അല്ലാഹുവിന്റെ മുമ്പിൽ ഏകനായി ഏകനായി ഒറ്റക്കൊറ്റക്ക് വിചാരണക്ക് വന്നു നിൽക്കും. അതുകൊണ്ട് ആ ദിവസം ഓർത്തുകൊണ്ട് വേണം പ്രിയമുള്ളവരെ എന്തിലും ഇടപെടാൻ. എന്നാലോ സത്യത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കുകയും വേണം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വകൂനൂ മഅസ്സാദിഖീൻ, സത്യം പറയുന്നവരുടെ കൂടെ നിങ്ങൾ അടി ഉറച്ചു നിൽക്കണേ. അല്ലാഹു റബ്ബുൽ ആലമീൻ സത്യം പറയാനും ആ സത്യത്തിന്റെ പക്ഷം ചേരാനും സത്യത്തിന്റെ കൂടെ അടി ഉറച്ചു നിൽക്കുവാനുമുള്ള എല്ലാവിധത്തിലുള്ള തൗഫീഖും നൽകി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിള്ളാഹ്. അമ്മാ ബഅദു, ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, സർവശക്തനായ നാഥൻ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സൂറത്തുൽ ഹുജറാത്തിൽ അള്ളാഹു നമ്മോട് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളുടെ ചില സംഗ്രഹങ്ങളാണ്, ചുരുക്ക ഉപദേശങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അള്ളാഹു അതിൽ പറയുന്ന മറ്റൊരു കാര്യം, മാനവ സമൂഹത്തിനിടക്ക് ഇന്ന് സമൂഹത്തെയാകെ ഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്ന മറ്റൊരു രോഗമാണ്. ലോകരാഷ്ട്രങ്ങളിൽ എടുത്തു നോക്കിയാൽ, ലോകരാജ്യങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, മാനവ സമൂഹത്തിനിടയിൽ മനുഷ്യന്റെ തൊലിയുടെ നിറത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന ആളുകളുണ്ട്. താൻ മൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന, സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഷയുടെ പേരിൽ അഹങ്കാരം നടിക്കുന്നവരുണ്ട്.
ഗോത്രത്തിന്റെ പേരിൽ ഞാൻ ഇന്ന തറവാട്ടുകാരനാണ്, ഞാൻ വളരെ ഉയർന്ന ഉന്നതമായ ഒരു കുലത്തിൽ ജനിച്ചവനാണ്, ഞങ്ങൾ മുന്തിയ തറവാട്ടുകാരാണ് എന്നതിന്റെ പേരിൽ, തറവാടിത്തത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നവരുണ്ട്. അങ്ങനെ വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഭാഷയുടെയും ദേശത്തിന്റെയും പറന്ന മണ്ണിന്റെയും ഒക്കെ പേരിൽ അഹങ്കരിക്കുകയും ദുരഭിമാനം നടിക്കുകയും അതിന് നേരെ എതിരിലുള്ള തന്റെ സഹോദരന്മാരെ തീവച്ചു കൊല്ലുകയും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള അക്രമങ്ങൾക്ക് വിധേയരാക്കുകയും ഒക്കെ ചെയ്യുന്ന വർണ്ണവർഗ വെറിയുടെ ദേശഭാഷാ വൈജാത്യങ്ങളുടെ പേരിൽ അഹങ്കരിക്കുന്ന ഒരു ലോകമാണ് ഇന്ന് നമ്മുടെ ലോകം എന്ന് നമുക്കറിയാം. ആ ഒരു കാലഘട്ടം അത് ഏറ്റവും ദുഷിച്ചു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മാനവ സമൂഹത്തിന്റെ മുമ്പിൽ സമത്വത്തിന്റെ ഏറ്റവും വലിയ തെളിനീരുമായി കൊണ്ട് വെള്ളി വെളിച്ചവുമായി കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ നിർദ്ദേശം പ്രഖ്യാപിച്ചത്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും പെണ്ണില്ലെന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വജഅൽനാകും ശുഉബൻ വ ഖബായില, നിങ്ങളെ ചില വ്യത്യസ്ത ഗോത്രങ്ങളും വർഗങ്ങളും കബീലകളും ഒക്കെയാക്കി തിരിച്ചിരിക്കുന്നത് അതിന്റെ പേരിൽ നിങ്ങൾ അഹങ്കരിക്കാനല്ല, അതൊക്കെ ലിതഅറഫു, നിങ്ങൾ പരസ്പരം അറിയാൻ വേണ്ടിയാണ്. നമുക്കൊരു ഇനീഷ്യൽ വേണം, നമുക്കൊരറിയാനുള്ള ഒരു കുടുംബ പേര് വേണം, അതിലപ്പുറം അതിനെ കാണരുതേ എന്നാണ് ഇസ്ലാം പറയുന്നത്. ലാ ഫളല ലി അറബിയൻ അലാ അജമി, ഒരു അറബിക്കും ഒരു അനറബിയേക്കാൾ ഒരു മഹത്വവുമില്ല. വലാ ലി അബിയള അലാ സുവദ, ഒരു വെളുത്തവനും ഒരു കറുത്തവനേക്കാൾ ഒരു മേന്മയുമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. കുല്ലുക്കും മിൻ ആദം, നിങ്ങളെല്ലാവരും ആദമിന്റെ മക്കളാണ്. വആദമു മിൻ തുറാബ്, ആദമാകട്ടെ മണ്ണിൽ നിന്നും ഉണ്ടായതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം ഒന്നാണ്. നിങ്ങളുടെ പേരിലുള്ള വർഗത്തിന്റെയും നിറത്തിന്റെയും ഭാഷയുടെയും ദേശത്തിന്റെയും ഒന്നും പേരിൽ നിങ്ങൾ പരസ്പരം കുത്തിച്ചാകരുത്, പരസ്പരം തല്ലിച്ചാവരുത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കരുത്, ആഭിജാത്യം പറയരുത്, കുലമഹിമ പറയരുത്, ആ നിലക്കുള്ള അഹങ്കാരങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. ഇന്ന അക്രമക്കും ഇന്ദല്ലാ, മാനവ സമൂഹത്തോട് മുഴുവൻ അല്ല പറയുകയാണ്, നിങ്ങൾ മനസ്സിലാക്കുന്നതൊന്നുമല്ല കാര്യം ജനങ്ങളെ. അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് സ്ഥാനം വേണോ? നിങ്ങളിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന മനുഷ്യനാരെന്നോ? അത്ഖാകും, അത്ഖാകും, നിങ്ങളിൽ ഏറ്റവും പടച്ചവനെ പേടിയുള്ളവനാരോ? അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ വളരെ കൃത്യമായി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുത്തഖിയായി നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ ജീവിക്കുന്നത്, അവൻ കറുത്തവനായാലും പാവപ്പെട്ടവനായാലും വികലാംഗനായാലും ഏത് ഭാഷ സംസാരിക്കുന്നവനായാലും ഏത് രാജ്യക്കാരനായിരുന്നാലും അള്ളാഹുവിന്റെ അടുക്കൽ ഒരു കുറവുമില്ല കേട്ടോ. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ, ഉന്നതൻ അള്ളാഹുവിന്റെ അടുക്കൽ ഏറെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനാണ് എന്ന് അല്ലാഹു സമൂഹത്തോട് പറഞ്ഞിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഒന്നിന്റെയും പേരിൽ അഹങ്കരിക്കുവാൻ നമുക്ക് വകുപ്പില്ല. അല്ലാഹുവിന്റെ വിനയാന്വിതരായ ദാസന്മാരായിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ പടച്ച റബ്ബേ എനിക്ക് തഖ്വയുണ്ടാകണേ എന്നാണ് നിരന്തരമായി തേടേണ്ടത്. കാരണം തഖ്വക്ക് മാത്രം മാർക്കറ്റുള്ള ഒരു ലോകത്തേക്കാ മരണാനന്തരം നമുക്ക് പോകേണ്ടത്. അവിടെ മാർക്കറ്റ് അതിന് മാത്രമേ ഉള്ളൂ. നിറം നോക്കി ആളുകൾക്ക് സ്ഥാനം കൊടുക്കുന്ന ലോകമല്ലാതെ, പണം നോക്കിയിട്ട് ആളുകൾക്ക് സ്ഥാനം കൊടുക്കുന്ന ലോകമല്ലാതെ, അധികാരം നോക്കിയിട്ട് നീ ഇങ്ങോട്ട് മാറി നിൽക്കെന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് വിടുന്ന ലോകമല്ലാതെ, സ്വാധീനമുള്ളവരെ നോക്കിയിട്ട് നീ ഇങ്ങോട്ട് രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നോ എന്ന് വിളിപാടുണ്ടാകുന്ന ലോകമല്ലാതെ, മറിച്ച് അവിടെ വിജയമുണ്ടാകുന്നത് തഖ്വക്ക് മാത്രമായിരിക്കണം. അതുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരം നമ്മൾ ചോദിക്കണം, اللهم اني اسالك الهدى والتقى والعفاف والغنى. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തേട്ടമാണ്, അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, അൽ ഹുദാ, മാർഗദർശനം, ഹിദായത്തിൽ നിന്ന് തെറ്റാതെ നീ എന്നെ പിടിച്ചു നിർത്തണം. വത്തുഖാ, നിന്നോട് ഒരു നിലക്കും അനീത് ചെയ്യാതെ തഖ്വയുള്ള ഒരു ജീവിതം നീ എനിക്ക് നൽകണം. വൽ അഫാഫ്, പരിശുദ്ധമായ ഒരു ജീവിതം, പരിശുദ്ധി നീ എനിക്ക് പ്രദാനം ചെയ്യണം. വൽ ഗിന, ആവശ്യത്തിന് വേണ്ടത് എനിക്ക് നൽകണം. അല്ലാ, ആ നിലക്കുള്ള ഒരു ധന്യത നീ എനിക്ക് പ്രദാനം ചെയ്യണേനാഥ. ഇങ്ങനെ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. തഖ്വ കൈവിടാതെ തഖ്വ ജീവിതത്തിൽ ഓരോരുത്തരും അവരവരുടെ സ്വകാര്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഒരുപോലെ കൊണ്ടു നടന്നുകൊണ്ട് ഒരാളും നമ്മെ കാണാത്ത നമ്മുടെ സ്വകാര്യ ജീവിതം അത് വളരെയേറെ വൃത്തിയാക്കിയിട്ട്
പുറത്തേക്കുള്ളതിനേക്കാൾ വൃത്തി അകത്തുണ്ടായിത്തീരാൻ നാം പ്രാർത്ഥിക്കുക. അള്ളാഹുവിനോട് വളരെയേറെ സങ്കടപ്പെട്ടുകൊണ്ട് ദുആ ചെയ്യുക. പടച്ചവൻ നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്ന സഹോദരങ്ങളുണ്ട്, ഒരുപാട് ആളുകൾ ആസ്പത്രികളിലുണ്ട്, വീടുകളിലുണ്ട്. തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മുടെ ഒരു പ്രബോധകനായ ഒരു പണ്ഡിതൻ കേരളത്തിൽ പേരാമ്പ്രയുടെ അടുത്ത് വെച്ച് ഒരു സ്ഥലത്ത് വെച്ച് പെട്രോൾ ബോംബ് എറിഞ്ഞ് ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാൽമുട്ടിന് താഴെ മുഴുവൻ കത്തിയിരിക്കുകയാണ്. വളരെയേറെ മാരകമായ മുറിവുകളുമായി അദ്ദേഹം ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. അള്ളാഹുവേ, ആ പ്രബോധകന് നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ, സഹനം നൽകണമേ നാഥ, പ്രതിഫലം നൽകണമേ നാഥ. അതുപോലെ ഒരുപാട് ആളുകൾ രോഗികളായി കിടപ്പുണ്ട്. അള്ളാഹുവേ, നീ എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, ഫിത്തിനകളിൽ നിന്ന്, ഫസാദുകളിൽ നിന്ന് അള്ളാഹുവേ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. ഒരുപാട് ആളുകളുടെ അടുത്തായി മരണപ്പെട്ടവരുണ്ട്, മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, പലരും ദുആ കൊണ്ട് വസീയത്ത് പറഞ്ഞവരുണ്ട്. അള്ളാഹുവേ, അവരുടെയൊക്കെ ഖബർ നീ സന്തോഷത്തിലാക്കി കൊടുക്കണമേ. ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹാജാത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار, اللهم اجرنا من النار, اللهم اجرنا واجر والدينا من النار. اللهم ارحم شيوخ الامارات الذين انتقلوا الى رحمتك. اللهم وفق ولاة امورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والاكرام. اللهم ادم على دولة الامارات الامن والامان وعلى سائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين. والحمد لله رب العالمين.